അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ വീക്കിലിയൊക്കെ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോസ് എല്ലാം ഫുള്ളായി കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, കാരണം കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നമ്മൾ വീഡിയോ കാണുന്നത് കണ്ടോ. 92.9% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നമ്മളുടെ വീഡിയോസ് കാണുന്നത്. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. സോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സേവ് ദ ഡേറ്റ് കാർഡ് മേക്കിംഗ് വീഡിയോ ആണ്. ആൻഡ് നമ്മൾ ചെയ്യുന്നതൊരു ജങ്ക് സേവ് ദ ഡേറ്റ് കാർഡാണ്. പിന്നെ ഞാൻ ഇത് കണ്ടിട്ടുള്ളത് ഗ്ലാസ്സിൽ ചെയ്യുന്നതാണ്. പക്ഷേ എൻ്റെ കയ്യിലുള്ള ഗ്ലാസ് ഭയങ്കര വലുതായതുകൊണ്ടും എല്ലാവരുടെ കയ്യിലും ഗ്ലാസ് ഉണ്ടാവണം എന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിനൊരു ആൾട്ടർനേറ്റീവായിട്ട് ഞാൻ വേറെ ഒരു ഐഡിയ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഡ്രസ്സിൻ്റെ ബോക്സസ് എന്നൊക്കെ കിട്ടുന്ന ചില ഇങ്ങനത്തെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്സ് ഉണ്ടാവും, ഇങ്ങനത്തെ ഷീറ്റ്സിൽ ആണ് നമ്മളിന്ന് സേവ് ദ ഡേറ്റ് കാർഡ് ചെയ്യാൻ പോകുന്നത്. സോ ഗ്ലാസ് ഒന്നും കയ്യിലില്ലാത്തവർ, നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അവൈലബിൾ അല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ യൂസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഞാനൊരു ഡ്രസ്സിൻ്റെ ബോക്സിൽ നിന്ന് എപ്പോഴും എടുത്ത് വെച്ചിട്ടുള്ളതാണ്. സോ അതെനിക്ക് യൂസ്ഫുൾ ആയി തോന്നി ഇപ്പോൾ. ആൻഡ് നമുക്ക് ഗ്ലാസ്സിൽ ചെയ്യുന്ന അതേ പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ലെങ്കിലും നമുക്ക് ഗ്ലാസ്സിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് എടുക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. ഇങ്ങനത്തെ ഷീറ്റ്സ് നമുക്ക് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ അവൈലബിൾ ആണ് കേട്ടോ. കിട്ടുവാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ചെക്ക് ചെയ്താൽ മതി. പിന്നെ വേണ്ടത് ഇങ്ങനത്തെ ബ്രൗൺ പേപ്പറാണ്. ഇത് എനിക്ക് എന്തോ കൊറിയർ കിട്ടിയപ്പോൾ ഞാൻ അതിലുണ്ടായിരുന്ന ഒരു പേപ്പറാണ്. ഇതും വാങ്ങിക്കാൻ കിട്ടും നമുക്ക്. പക്ഷെ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇങ്ങനത്തെ എന്തെങ്കിലും കിട്ടുമ്പോൾ കളയാതിരിക്കുക, ഒന്നല്ലെങ്കിൽ വേറൊരു രീതിക്ക് നമുക്കത് യൂസ്ഫുൾ ആവും. സോ അതിൽ നിന്ന് ഞാനിങ്ങനെ രണ്ട് പീസ് കീറി വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് ഓൾറെഡി ഒന്ന് ആദ്യം സെറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് എല്ലാം ഇങ്ങനെ മെറ്റീരിയൽസ് ആദ്യം തന്നെ കാണിക്കുന്നത്. പിന്നെ എടുത്തിട്ടുള്ളത് നമ്മളുടെ കോഫി സ്റ്റെയിൻഡ് ആയിട്ടുള്ള പേപ്പറാണ്. അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ എഡ്ജസ് ഇങ്ങനെ അൺഈവൺ ആയിട്ട് കീറിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് മിറർ കാർഡ് സ്റ്റോക്സ് ആണ്. അതിലൊരു ഷീറ്റിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്തിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഫ്രെയിം പോലെ കട്ട് ചെയ്തെടുക്കില്ലേ, അങ്ങനെ കട്ട് ചെയ്തിട്ടൊരു ഫ്രെയിം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പഴയ ബുക്കിൽ നിന്ന് കീറിയ ഒരു പേജിൽ നിന്ന് രണ്ട് പീസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു സ്റ്റിക്കറാണ്. ഇതെപ്പോഴും ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കുറച്ച് പ്രിൻ്റഡ് കോട്ട്സും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഡ്രൈഡ് ഫ്ലവേഴ്സും ലീവ്സും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതും അതുപോലെ തന്നെ ഒരു സ്റ്റിക്കറാണ്. ഇത് നമ്മൾ എൻ്റെ ജേണലിൽ നിന്ന് ഒരു കുറച്ച് കട്ടിയുള്ള പേജാണ് കേട്ടോ. ഇത് ജേണലിൽ നിന്ന് ഞാൻ കീറിയെടുത്തതാണ്. അതിലാണ് നമ്മൾ ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ പേരും സേവ് ദ ഡേറ്റും അതുപോലെ ആ ഡേറ്റൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസൊക്കെ ആ ഒരു പേപ്പറിലാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാ വീഡിയോസിലും ഞാൻ യൂസ് ചെയ്യുന്ന ഡബിൾ സൈഡഡ് ടേപ്പാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ നമ്മളെല്ലാം സ്റ്റിക്ക് ചെയ്യുന്നത്. ഇനി ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാം കേട്ടോ. നമ്മുടെ കാർഡ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വെച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷേ നമ്മൾ യൂഷ്വലി ഗ്ലാസ് ആണെങ്കിൽ നമ്മൾ ഫ്രെയിം ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇതും ഫ്രെയിം ചെയ്തുകൂടാന്ന് വിചാരിച്ചിട്ട് എൻ്റെ വീട്ടിൽ പഴയൊരു ഫ്രെയിം ഉണ്ടായിരുന്നു യൂസ് ചെയ്യാണ്ടിരിക്കുന്ന, ഗ്ലാസ് പൊട്ടിയൊരു ഫ്രെയിം ആയിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്ത് ഞാൻ ഇതൊന്ന് ഫ്രെയിം ചെയ്ത് നോക്കി. ആൻഡ് നല്ല ഔട്ട്പുട്ടാണ് കിട്ടിയത്. ഗ്ലാസ് അല്ല നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലാസ്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വലിയ എക്സ്പെൻസീവ് ആയിട്ടൊന്നും വാങ്ങിക്കേണ്ടതെന്നാണെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഇനി ഫ്രെയിം ഇല്ലെങ്കിൽ ഇത് കണ്ടോ ഇങ്ങനെ തന്നെ വെച്ച് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.